ആദ്യം അവള് പ്രസിഡന്റായി, ദൈപ്പം മോനെ പാട്ടുകാരനാക്കാൻ പോണു. ഇനിയിപ്പോ അവനെങ്ങാനും രക്ഷപ്പെട്ട ആ രത്ന ആദ്യം എന്നെയായിരിക്കും എടുത്ത് കൊണയാൻ പോണത്. അത് നടക്കില്ല. നീയും നിന്റെ മക്കളും ഇപ്പൊ തന്നെ ഒത്തിരി പേരെടുത്തു കഴിഞ്ഞു. ഇനി ഞാനും പിന്നോട്ട് പോണില്ല. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ബൽദേവേ മോനെ, മോനേതാ ഇത് ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ലഡുവാ, കഴിച്ചേ. ഈ സമയത്താ? മാം ഞാനിപ്പോ ഭക്ഷണം കഴിച്ചുള്ളൂ, എനിക്കിപ്പോ ഒട്ടും വിശപ്പില്ല. അല്ല ഇന്ന് എന്തെങ്കിലും വിശേഷം ഉണ്ടോ? എന്റെ മോനെ, ഇനി അങ്ങോട്ട് എന്നും പ്രത്യേക പരിപാടികളായിരിക്കും. നീ വയറു നിറച്ച് കഴിച്ചാലല്ലേ നല്ല മിടുക്കനായിട്ട് ഇരിക്കാൻ പറ്റൂ. നല്ല ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ശബ്ദത്തിന് സൗന്ദര്യം ഉണ്ടാവില്ലട മോനെ. മോനെ നിന്റെ സ്വരത്തിനൊരു പ്രത്യേകതയൊക്കെ ഉണ്ട്. എത്ര നല്ല ശബ്ദം നിന്റേത്, പാട്ടിന് പറ്റിയ ശബ്ദം. ഇനി ഈ ശബ്ദമായിരിക്കും പഞ്ചാബില് മുഴുവൻ മുഴങ്ങി കേക്കാൻ പോണത്. നിന്റെ പാട്ട് ഇതുവരെ ആരും കേട്ടിട്ടില്ലല്ലോ. കേട്ടാ പിന്നെ രൺവീർ നിന്റെ വാല കേട്ടാൻ കൊള്ളില്ലാന്ന് എല്ലാരും പറയും. എന്റെ മോനെ പറ്റി എനിക്കറിഞ്ഞൂടെ, നിന്നെ കൊണ്ട് രൺവിയേക്കാളും 100 മടങ്ങ് നന്നായിട്ട് പാടാൻ പറ്റും. അതുകൊണ്ട് മോൻ ഇപ്പൊ തന്നെ പാട്ടിന്റെ സാധകം ചെയ്യാൻ തുടങ്ങിക്കോ. പിന്നെ നിനക്കും ഇങ്ങനെ നഗരത്തിൽ നിന്നും വിളികൾ വന്ന് തുടങ്ങും. രൺവീർ പിന്നെ ആരും വിളിക്കില്ലട മോനെ. എന്നാ ശരി, നീ എന്നെ പെട്ടെന്നൊരു പാട്ട് പാടി കേൾപ്പിക്ക. അമ്മയ്ക്ക് വേറെ അസുഖമൊന്നുമില്ലല്ലോ? അല്ല അത് എന്റെ അച്ഛനൊരു മൂളിപ്പാട്ടെങ്കിലും പാടിയിട്ടുണ്ടോ ഞാൻ പാടാനായിട്ട്? അമ്മ എന്തായി പറഞ്ഞു പറഞ്ഞേ, ഞാൻ പാടാൻ വേണ്ടി ലഡു തന്നതാ? അയ്യോ ഞാനൊരു മൂളിപ്പാട്ട് പാടാൻ പോലും തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അമ്മയുണ്ടല്ലോ, അമ്മയുടെ തലച്ചോറിന് കുറച്ച് വിശ്രമം കൊടുക്കണം കേട്ടോ. അതാ അമ്മയുടെ ബുദ്ധിക്ക് നല്ലതേ. ബൽദേവ മോനെ, നീ ഞാൻ പറയണത് കേക്ക്. ഇത് കഴിവ് തെളിയിക്കാനുള്ള അവസര. നിനക്കറിയാഞ്ഞിട്ടാ പലപ്പോഴും അച്ഛനില്ലാത്ത പല ഗുണങ്ങളും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാറുണ്ട് മോനെ. നിനക്കിത് എന്നീന്ന് പകർന്നു കിട്ടിയതാവും. ഞാൻ വളരെ നന്നായിട്ട് പാടും മോനെ. എന്താടാ നിനക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ലെന്നുണ്ടോ? പോടാ മോനെ, ഞാൻ ഏത് സ്വരത്തിലും ഏത് ശ്രുതിയിലും പാട്ട് പാടാൻ മിടിക്കുക. നോക്കിക്കോ, ഞാൻ ഇപ്പൊ ഒരു പാട്ട് പാടി കേൾപ്പിക്കാം, അത് കേൾക്കുമ്പോ നിനക്ക് വിശ്വാസവും. അല്ല ഈ സംഗീതമല്ലേണ്ട്, ഈ ചെറുക്കൻ എവിടെ പോയി? സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവിടെ ഇപ്പോ എന്തുണ്ടായിട്ടാ കുഞ്ചിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൾക്ക് എന്തിനാ ഇത്രയും ദേഷ്യം? അതും നമ്മുടെ വീരക്കുട്ടിയോട്. വലിയ മനൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ വീര കുഞ്ചിനെ വേദനിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു തോന്നുന്നുണ്ടോ? അവളിൽ നിന്ന് എന്തെങ്കിലും തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു തോന്നുന്നുണ്ടോ? എന്താ കുഞ്ചിനെ പറ്റിയെന്ന് അറിയില്ല. കുഞ്ഞമ്പളേ, മോനെ ചിലപ്പോഴൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. മറ്റുള്ളവർക്ക് അതൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. നീ തന്നെ ചിന്തിച്ചു നോക്കു മോനെ, ഗുഞ്ചൻ ഇത്രയും ദേഷ്യവും പിണക്കവും ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണവും ഉണ്ടായിരിക്കുമല്ലോ. എടാ കുഞ്ഞമ്പിളി, നിന്റെയും കുഞ്ഞിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി നാളായില്ല. ഒരു കല്യാണത്തിന് ശേഷം നമ്മുടെ പല കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാവും. പുതിയതായിട്ട് വരുന്നവർക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമയം കൊടുക്കണം, എങ്കിലേ ആ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ കഴിയും. അവരെ നമ്മുടെ ജീവിതവുമായിട്ട് ഇണങ്ങി ചേരാൻ സമയമെടുക്കും മോനെ. വിവാഹ മണ്ഡപത്തിൽ വെച്ച് താലി മാത്രമേ നമ്മൾ കിട്ടുന്നുള്ളൂ. അതിനുശേഷം ആ ബന്ധത്തെ അതേപോലെ സൂക്ഷിക്കുന്നത് വളരെ വലിയൊരു ഉത്തരവാദിത്വം മോനെ. പെൺകുട്ടി അവളുടെ വീടും ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടല്ലേ പുതിയൊരു ജീവിതത്തിനായി ഭർത്താവിൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുമായിട്ടാ പെൺകുട്ടി ഭർത്തൃ വീട്ടിലേക്ക് വരിക. അത് നമ്മൾ മാനിക്കണ്ടേ? സ്വപ്നങ്ങളോടൊപ്പം കുറച്ച് ഭയവും അവളുടെ മനസ്സിലുണ്ടാവും.
അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വയ്പ്പിക്കേണ്ടതും അവളുടെ ഈ ഭയത്തെ നീക്കേണ്ടതും ഭർത്താവ് തന്നെയാണ് കുഞ്ഞമ്പിളി. അവൾ ആഗ്രഹിക്കുന്നത് നിന്റെ സാമീപ്യമാണ്. അത് നീ തന്നെ മനസ്സിലാക്കണം, അതിനനുസരിച്ച് പെരുമാറണം. അവൾ ആഗ്രഹിക്കുന്ന പോലെ നീ അവളുടെ കൂടെ സമയം ചെലവഴിക്കുന്നില്ലായിരിക്കാം. അതെ കുഞ്ഞമ്പിളി, നിന്റെ ജീവിതത്തിൽ വീരയുടെ സ്ഥാനം എന്താന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഗുഞ്ചൻ അങ്ങനല്ല, അവളിപ്പോ നിന്റെ ഭാര്യയാണ്. അങ്ങനെയൊരു ഭാര്യ എന്ന നിലയ്ക്ക് നിന്നെ മനസ്സിലാക്കാനോ വീരയുമായിട്ടുള്ള ബന്ധത്തെ തിരിച്ചറിയാനോ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം കുഞ്ഞമ്പിളി. ഗുഞ്ചനെയും തെറ്റു പറയാൻ പറ്റില്ല. നീയും വീരയും തമ്മിലുള്ള സ്നേഹം കുഞ്ഞുന്നാള് മുതലേ അവളും കാണുന്നുണ്ടല്ലോ. ജീവിതത്തിൽ നീ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് വീരയ്ക്ക് മാത്രമാണ് മോനെ. വീരയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം തന്നെ നീ അവൾക്കും കൊടുക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ മോനെ? കുഞ്ഞമ്പിളി, നേരത്തെ പോലെ നീ നിന്റെ ശ്രദ്ധ മുഴുവൻ വീരയ്ക്ക് മാത്രം കൊടുത്താൽ ശരിയാവില്ല. ഇപ്പൊ നിനക്ക് മറ്റൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അതാദ്യം നീ മനസ്സിലാക്കണം. തുലാസിന്റെ രണ്ട് തട്ടുകൾ പോലെയായത്, ഒരു വശത്ത് വീര, മറുവശത്ത് ഗുഞ്ചൻ. ഇനി നിന്റെ ശ്രദ്ധ ഒരു വശത്ത് കൂടിയാ മറുവശം തന്നെ താൻ പൊങ്ങിപ്പോവില്ലേ? അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ശ്രദ്ധയോടെ വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ബന്ധങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതില ബുദ്ധിമാനായ ഒരു പുരുഷന്റെ വിജയമെന്നും കൂടി നീ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ. ഇനി ഇതിന്റെ പേര് എന്റെ മോൻ വിഷമിക്കൊന്നും വേണ്ട. എല്ലാം ശരിയായിക്കോളും മോനെ. മോനിനി കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ച് പെരുമാറണം. ബൽദേവ മോനെ, നീ എവിടെ പോവാ? ഞാൻ കിടന്നു ഉറങ്ങാൻ പോവാ. ആണോ? ഞാൻ നിനക്കൊരു കാര്യം തരാൻ പോവാ. അല്ല അമ്മേ, ഇതിപ്പോ എന്താ കാര്യം പറ? ഈ നോട്ട് കെട്ട് എന്തിനാ എന്റെ മുമ്പിലിട്ട് വീശി കാണിക്കണേ? നമ്മുടെ വീടിന്റെ മുമ്പിൽ ഞാൻ അറിയുന്ന വല്ല നോട്ട് മഴ പെയ്താ? നീ അങ്ങനെ തന്നെ കരുതിക്കോ മോനെ. ഇങ്ങനെയുള്ള നോട്ട് കെട്ടുകൾ എന്നും നിന്റെ കൈകളിലെത്തും. അത് നീ ഞാൻ പറയണത് കേട്ട് നല്ലൊരു പാട്ടുകാരനായ മാത്രം. അമ്മേ അമ്മ അമ്മ, ഇതെന്ത് വിചാരിച്ചിട്ടാ? അതെ, ഞാനുണ്ടല്ലോ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് തല തിരിഞ്ഞ ഐഡിയകൾ എവിടുന്ന വരണമെന്നുള്ള കാര്യമേ ഇന്നാണ് ആ സത്യം എനിക്ക് മനസ്സിലായത്. അമ്മേ, അമ്മയോട് ഞാൻ ഉറവശം പറഞ്ഞതാണല്ലോ എനിക്ക് അങ്ങനെ പാട്ടുകാരനൊന്നും ആവാൻ പറ്റില്ല. ഈ താളവും ശ്രുതിയും ഒന്നും ഇല്ലാതെ എങ്ങനെ പാട്ട് പാടുന്ന അമ്മ പറയണേ? നാട്ടുകാരെന്നെ കല്ലെറിഞ്ഞത് അമ്മയ്ക്ക് കാണണോ? അമ്മ, ഇതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമില്ല. ഇതിനായിട്ട് അമ്മ എനിക്ക് കാശൊന്നും തരണ്ട. ഇതൊന്നും കണ്ട് ഞാൻ മയങ്ങൂല. ഇത് അമ്മയുടെ തന്നെ കാശല്ലേ, ഇത് അമ്മ തന്നെ അങ്ങോട്ട് വെച്ചോ. ആ പാട്ട് പാടാതെ മോനെ. കഷ്ടം, നേരത്തെ ഇവനെങ്കിലും എന്റെ കൂടെ നിന്നിരുന്നു. ഇപ്പതേ അവനും എനിക്കെതിരെ തിരിഞ്ഞു. ഇവൻ ആരോ എന്തോ കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. മുളക് കരിച്ചിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. ജ്യോത്സരോട് എന്നെ ചോദിക്കാം. അങ്ങേരെ എന്നെ ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കട്ടെ. ഇതിങ്ങനെ വിട്ട ശരിയാവില്ല. ജ്യോത്സരേ, അതെ. അല്ല, ഈ രാത്രിയിൽ ഒരു മുന്നറിയിപ്പില്ലാണ്ട് ഇങ്ങനെ വിളിച്ചു വരുത്താൻ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞോളാ. ആ ഉണ്ടല്ലോ ജ്യോത്സരേ, നിങ്ങൾ ഈ വീടൊന്ന് ശുദ്ധീകരിച്ച് നടത്തി തരണം. എന്തോ ഒരു കൂടോത്രം ഇതിനകത്തുണ്ട്. അതെന്താ കൂടോത്രം ചെയ്താണെന്ന് ഇത്ര തറപ്പിച്ച് പറയാൻ കാര്യം? അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചോ? അതേലോ ജ്യോത്സരേ, ഈ വീട്ടിലിപ്പോ എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞിരിക്കുക. നേരത്തെ പ്രസിഡന്റ് മാത്രമേ ഞാൻ പറയുന്നത് കേൾക്കാതിരുന്നിട്ടുള്ളൂ. ഇപ്പൊ വന്ന് വന്ന് ബൽദേവിനെ ഞാൻ പറയുന്നത് കേട്ടുകൂടാ. ഇതെല്ലാം എന്തോ ഒരു കൂടോത്രത്തിന്റെ ഫലാന്ന എനിക്ക് തോന്നുന്നു. അതെന്റെ കുടുംബം നശിപ്പിക്കുന്നതിന് മുന്നേ നിങ്ങൾ അത് എടുത്തു കളയണം. ഒരു ശുദ്ധി കലശ പൂജ നടത്തി തന്നേ പറ്റും. നിങ്ങളിപ്പോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിനൊക്കെ പൂജയും കലശം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കൂടോത്രം ചെയ്തുകൊണ്ടൊന്നും അല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം നേരെയാക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഞാൻ പറയണത് മനസ്സിലാവുണ്ടോ? നിങ്ങളെ പോലെ ബുദ്ധിമതിയായ ഒരു സ്ത്രീയോട് ഇതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? എന്ത് ചെയ്യണോന്നേ എനിക്കിപ്പൊ മനസ്സിലായി. വീര, നീ രൺവിയുടെ മുറിയിലേക്ക് പോവാണോ? അമ്മ, എനിക്ക് എഴുത്തിടടുത്തൊന്ന് മാപ്പ് പറയണമെന്നുണ്ട്. ഞാൻ കാരണം എഴുത്തിയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചു. ഞാനിപ്പോ തന്നെ. വീര, ഈ സമയത്ത് നീ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. ആദ്യം
അവര് തമ്മിൽ സംസാരിച്ച് പ്രശ്നം തീർക്കട്ടെ. ഇതവരുടെ സ്വന്തം കാര്യമല്ലേ. അതല്ലമ്മേ, ഞാൻ ഒരിക്കലും അവരുടെ ഇടയിൽ കയറാൻ ആഗ്രഹിച്ചിട്ടില്ല. മറിച്ച് അവരെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ എനിക്കിഷ്ടം. അമ്മേന്റെ അമ്മയുടെയും വല്യമ്മയുടെയും ഏട്ടിന്റെയും ഒക്കെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാ കുഞ്ചനെടുത്തേടി സന്തോഷം കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചത്. എന്റെ ഏട്ടന്റെ സന്തോഷം എവിടെയൊക്കെയോ ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കാന്ന് എനിക്കറിയാം. എന്റെ ഏട്ടന്റെ ജീവിതത്തിലെ സന്തോഷം തട്ടിപ്പറിക്കാൻ മാത്രമൊന്നും ഞാൻ അത്രയ്ക്ക് ചെയ്തൊന്നുമല്ല. നിന്നെ കുറിച്ചുള്ള നിന്റെ ചേട്ടന്റെ സന്തോഷം എന്താണെന്ന് നീ എന്നോട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ മോളെ? എനിക്കതൊന്നും അറിയില്ലേ. നീ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നും എനിക്കറിയാം. ആരെക്കാളും നിന്നെ എനിക്ക് മനസ്സിലാവും. പക്ഷേ വീരാ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അവളെ ആരും അങ്ങോട്ട് അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ അവളിൽ ഉണ്ടായിരിക്കുന്നു. അത് അവളുടെ മാത്രം തെറ്റുകൊണ്ടല്ലോ മോളെ. അവളുടെ മനസ്സിൽ ഇത്രയേറെ പിണക്കം ഉണ്ടാകാനുള്ള കാരണവും ഇതല്ലേ? നീ നിന്റെ ഏട്ടനെയും ഏട്ടൻ കല്യാണം കഴിച്ച പെണ്ണിനെയും എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം മോളെ. ഗുഞ്ചനെ രൺവിയുടെ ഭാര്യയായി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആരെക്കാളും കൂടുതൽ ഉത്സാഹിച്ചത് നീയാ. എത്ര വിദഗ്ധമായിട്ടാണ് ഗുഞ്ചനെ നിന്റെ ഏട്ടത്തിയമ്മയായി നീ സ്വീകരിച്ചത്. നിന്റെ സ്നേഹത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. പക്ഷെ വീര, ഈ സ്നേഹത്തോടൊപ്പം ഈ കരുതലിനോടൊപ്പം നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. നിന്റെ ചേട്ടൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരാളാണ്. ഗുഞ്ചൻ അവന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമാണ്. ആ സ്ഥാനം ഇപ്പോൾ അവന്റെ ഭാര്യയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാ. അതുകൊണ്ട് ഇപ്പൊ അവര് തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ തീർക്കട്ടെ. പിന്നീട് നിനക്ക് അവരോട് പോയി മാപ്പ് ചോദിക്കാം. മനസ്സിലായോ? മനസ്സിലായി. ഇനി കാര്യമില്ലാതെ നീ ഇങ്ങനെ കരയരുത്. എന്റെ ബാസുരി, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് അലർന്നേ? ചെവി രണ്ടും പൊട്ടിപ്പോവല്ലോ. അല്ല, ഇതെന്ത് പരിപാടിയാ? നീ എന്തിനാ ഈ രാത്രി ഇതും പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നേ? നിങ്ങൾ കണ്ടോ, ഞാൻ എത്രയും പെട്ടെന്ന് വലിയൊരു പാട്ടുകാരിയോ? പാട്ടുകാരുടെ അടുത്ത് ശ്രുതിയിടാൻ എന്തേലും ഒരു വാദ്യം കാണുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സിത്താറ വാങ്ങിച്ച്. നന്നായിട്ടുണ്ടല്ലേ? നീ പാട്ട് പാടാൻ പോകുന്ന ഇത്രയും വലിയ തമാശയൊക്കെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഓ മതി മതി, ഇതിലിപ്പോ ചിരിക്കാൻ എന്തോ ഉള്ളത്? നിങ്ങളും ബൽദേവ് എന്റെ കൂടെ നിക്കില്ലല്ലോ. അതുകൊണ്ട് ഒരു പാട്ടുകാരി ആവാന്നുള്ള ഉത്തരവാദിത്തം ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുത്തത്. നിങ്ങൾ കണ്ടോന്നേ, നാളെ തന്നെ എന്നെ പാട്ട് പഠിപ്പിക്കാൻ ഒരു മാസ്റ്റർ വരുന്നുണ്ട് ഇവിടെ. ഇനി ഞാൻ എന്റെ ജീവിതം പാട്ടിന് വേണ്ടി ഉഴിഞ്ഞു വെക്കാൻ പോവാ. നിങ്ങളിപ്പോ ഞാൻ സാധകം ചെയ്യട്ടെ. ആ പിന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് വലിയൊരു പേരെടുക്കണമെന്നേ. പിന്നെ ഈ പ്രീതംപുര, എന്തിനെ പ്രീതംപുരം മാത്രാക്കുന്നേ? ഈ പഞ്ചാബും മൊത്തം എന്റെ ശബ്ദം കേക്കും. പാട്ടുകാരി ബാസുരി. ഈ രൺവി എന്ന് ആരും തിരിഞ്ഞു നോക്കാൻ പോലും പോണില്ല. അതേ ബാസുരി, ഈ തമാശകളൊക്കെ ഒരു പരിധി വരെ ആവുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവരെ തരം താഴ്ത്തണം എന്നുള്ള നിന്റെ ഈ വിചാരം ഉണ്ടല്ലോ, അത് അത്ര നല്ലതല്ല. സംഗീതം എന്ന് പറയുന്നത് പാവനവും ദൈവികവുമായ ഒരു കലയാണ്. അതിൽ നമ്മൾ സ്വയം മറന്ന് ലയിക്കണം, എന്നാലേ ആളുകളെ സന്തോഷിപ്പിക്കാൻ പറ്റൂ. ആ അതന്നെ ഞാനും ചെയ്യുന്നേ. എനിക്ക് രൺവിയെക്കാളും മുമ്പിലെത്തണം. മതി മറന്ന് ഞാനും പാടും.
ഇപ്പൊ നിനക്ക് നല്ല ബുദ്ധി തരട്ടെ. ഗുഞ്ചൻ, വാതിലൊന്ന് തുറന്നേ. ഗുഞ്ചൻ, എനിക്ക് മനസ്സിലായി കുഞ്ചൻ. ഞാൻ അറിഞ്ഞോ അറിയാതെ നിന്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്കറിയാം കുഞ്ചൻ, ഞാൻ ഈ സമയത്ത് നിന്നോട് എത്ര തന്നെ ക്ഷമ ചോദിക്കുകയാണെങ്കിലും നീ അനുഭവിച്ച വേദന ഒന്നും കുറയാൻ പോകുന്നില്ല. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. അതിനെ കുറിച്ച് ഞാൻ ഒട്ടും ഇനി ചിന്തിക്കുകയില്ല. അവന് വിവാഹബന്ധത്തിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയില്ല. എന്റെ റബ്ബേ, പക്ഷേ ഗുഞ്ചൻ, ഈ സമയത്ത് എനിക്ക് ഈ എഴുതിയതല്ലാതെ നിന്നോട് നേരിട്ട് പറയാനുള്ള വാക്കുകളൊന്നും എൻ്റെ മനസ്സിലിപ്പോൾ വരുന്നില്ല. ഒരു പക്ഷേ ഈ കത്തിലൂടെ എനിക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിന്നെ അറിയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഗുഞ്ചൻ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ നിനക്ക് വരുത്തി വച്ചിട്ടുള്ള വേദനകൾക്കെല്ലാം ഈ കത്തൊരു ക്ഷമാപണമായിട്ട് നീ കരുതണം ഗുഞ്ചൻ. ഗുഞ്ചൻ, ഇത് ഈ കവിത ഞാൻ നിനക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയതാ. പക്ഷെ നിന്നെ കേൾപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷെ ചിലപ്പോ ഈ കവിത ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നതാവാം. ചിലപ്പോ ഇതന്നെയായിരിക്കും അതിനുള്ള ശരിക്കുള്ള സമയവും. എന്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ കവിതയിൽ എഴുതിയിട്ടുണ്ട് ഗുഞ്ചൻ. ഇത് വെറും ഒരു കവിതയായിട്ട് കാണണ്ട ഗുഞ്ചൻ. ഈ കവിതയിൽ എന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇന്ന് വരെ ഞാൻ ആരോടും പറയാത്ത എല്ലാ കാര്യങ്ങളും ഇതൊന്ന് നീ വായിച്ചു നോക്ക് ഗുഞ്ചൻ. ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് എന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ കവിതയിലൂടെ നിന്റെ മനസ്സിലേക്ക് എത്തിച്ചേരണമെന്ന, അത് മാത്രമാണ് ഇപ്പൊ എന്റെ പ്രാർത്ഥന. ജീവിതത്തെ നോക്കിക്കാണുന്ന രീതികൾ, നിനക്ക് മറ്റുള്ളവരോടുള്ള കരുതൽ, എന്നോടുള്ള നിന്റെ ഒരതിരുകളും ഇല്ലാത്ത സ്നേഹം, ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തൽ, പിന്നെ നിന്റെ ഈ പുഞ്ചിരി, നിന്നിലുള്ള ഈ അഞ്ച് ഗുണങ്ങളും ഞാൻ കണ്ടപ്പോഴെല്ലാം അതെല്ലാം എന്നും ഓർത്തു വെക്കണമെന്ന് ഞാൻ എന്നോട് തന്നെ വാക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് ഞാൻ ഒട്ടും ഇനി ചിന്തിക്കുകയില്ല.
അവന് വിവാഹബന്ധത്തിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയില്ല. എന്റെ റബ്ബേ. ഇന്നുവരെയുള്ള എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെ വെച്ചായാലും എത്ര തന്നെ വലിയ പ്രശ്നം ഉണ്ടാവുമ്പോൾ ഞാൻ ഓർക്കുന്ന കാര്യം അതന്നെയാ. ഇന്നുവരെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും ഞാൻ അതെല്ലാം ഓർക്കുന്നുണ്ട്. ഇനി എത്ര തന്നെ സന്തോഷിക്കേണ്ടി വരികയാണെങ്കിലും ഞാനത് മറക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നെന്താ എനിക്ക് സംഭവിച്ചെന്നറിയില്ല. ഇന്ന് ഇത്രയും സന്തോഷമുണ്ടായ സമയത്ത് എനിക്കിതൊന്നും ഓർക്കാൻ കഴിഞ്ഞില്ല. എന്നോട് തന്നെ ഞാൻ പറഞ്ഞിരുന്ന വാക്ക് ഞാൻ എങ്ങനെ മറന്നെന്ന് എനിക്കറിയില്ല കുഞ്ചൻ. സത്യമായിട്ട് ഞാൻ എങ്ങനെ മറന്നെന്ന് എനിക്കറിയില്ല. കുഞ്ചൻ, നീ ഒരേ ഒരു തവണ, ഈ ഒരു ഒറ്റ പ്രാവശ്യത്തേക്ക് മാത്രം എനിക്ക് അറിയാതെ സംഭവിച്ചു പോയ തെറ്റിന് എന്നോട് ക്ഷമിച്ചൂടെ. ഒരേ ഒരു തവണ കുഞ്ചൻ, വേണമെങ്കിൽ നീ വേണമെങ്കിൽ എന്നോട് വഴക്കിട്ടോ, എന്നെ തല്ലിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എന്നോട് സംസാരിക്കാതിരിക്കരുത്. എനിക്ക് മാപ്പ് തരണം കുഞ്ചൻ. കുഞ്ചൻ, നീ ഈ കഥ ഒന്ന് തുറക്ക കുഞ്ചൻ. എനിക്ക് വേണ്ടി, നിന്റെ രൺവീറിന് വേണ്ടി നീ തുറക്കില്ലേ? എന്നെ നിന്നിൽ നിന്നും അകറ്റരുതേ കുഞ്ചൻ. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നീ ഇല്ലാതെ സത്യമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മുടിയഴകിൽ മഴക്കാലം ചിരിവിരി തെളിവേനൽ മനസ്സുതിരും നറുമഞ്ഞ കണ്ണിണയിൽ മലർ മാസം പുറത്തേക്ക് വരാൻ തയ്യാറാവുന്നില്ലമ്മ. അവള് അവളുടെ മുറിയുടെ വാതിൽ തുറക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു നോക്കിയതാ. അവൾ ഇപ്പോഴും നിന്നോട് ഭയങ്കര പിണക്കത്തിലാണോ? സാരമില്ല മോനെ, നീ വിഷമിക്കാതിരിക്കെ. അവൾക്കുള്ള ഭക്ഷണം ഞാൻ മോളി കൊണ്ടുപോയി കൊടുത്തോളാം. എന്റെ ശബ്ദം കേട്ടാൽ അവള് വാതിൽ തുറക്കില്ലല്ലേ. അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. ഞാൻ നിങ്ങളുടെ ഒപ്പം ഇരുന്ന് എന്നെ ഭക്ഷണം കഴിച്ചോളാം. എന്നാ വാ മോളെ. Thank you.
അമ്മേ, അമ്മയുണ്ടാക്കിയ ഈ തക്കാളിക്കറിക്ക് നല്ല രുചിയുണ്ട്. അമ്മേ, ഞാൻ കഴിച്ചു കഴിഞ്ഞു, ഇനി അടുക്കളയിലേക്ക് പൊക്കോട്ടെ. കുഞ്ചൻ, ഞാൻ ഇന്നുവരെ മനഃപൂർവം ഒരു തരത്തിലും നിന്നെ വേദനിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഇക്കാര്യം നിനക്കും അറിയാവുന്നതല്ലേ. സംഭവിച്ചല്ല അതൊക്കെ. രൺവി, എനിക്ക് നിന്റെ വിശദീകരണങ്ങളൊന്നും കേൾക്കണ്ട. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഉറക്കവും വരുന്നുണ്ട്. ദയവേദ ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ രൺവി. സന്തോഷിക്കുന്നത് കണ്ട് ഒത്തിരി സന്തോഷിച്ചിരുന്നവനാണ് ഞാൻ. എന്നിട്ട് ഇന്ന് അവളുടെ കണ്ണുകളിൽ കണ്ണീര് വരാൻ ഞാൻ തന്നെ കാരണമായി. അവളുടെ കണ്ണിൽ എന്നോടുള്ള സ്നേഹം കണ്ടെത്താൻ എനിക്ക് കഴിയാത്തതിൻ്റെ കാരണം എന്താണ്? ആ വേദന ഞാനെന്താ അറിയാതിരുന്നത്? എങ്ങനെയത് സംഭവിച്ചത്? രാവിലെ തന്നെ അലറണേ, അതിന്റെ കഴുത്തിൽ ആരെ കുത്തി പിടിച്ച പോലെ ഉണ്ട്. ഇത് കോഴിയുടെ അലർച്ചൊന്നും അല്ലല്ലോ, ഇതേതോ ഭീകര ജന്തുവിന്റെ. ഇതെന്താ രണ്ട് ശബ്ദത്തിൽ ഒരുമിച്ച് അലർന്ന? ഇതെന്താ? ഒന്ന് നിർത്താൻ പറയണം. അമ്മ 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 എന്തേ കാണിക്കണം? ഇവിടെ ആരെങ്കിലും കൊല്ലാനുള്ള ഉദ്ദേശമുണ്ടോ? ഇന്നിവിടെയുള്ള ചില്ലുപാത്രമൊക്കെ പൊട്ടിത്തെറിക്കുന്ന തോന്നണേ. അതങ്ങ് പിടിച്ചു മേടിക്കണം.
അയ്യോ അമ്മേ, അമ്മയുടെ സാധകം മുടക്കാൻ എനിക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഈ ഗ്രാമത്തിനെ ഒരു ഭൂകമ്പത്തിൽ നിന്ന് രക്ഷിച്ചതാ. അമ്മേ, അമ്മ ഇങ്ങനെ സാധകം തുടർന്ന് പോയാലുണ്ടല്ല, ഈ ഗ്രാമത്തിന് മാത്രല്ല ഈ ഭൂമിയിൽ തന്നെ മണ്ണിളകി പോവില്ലേ. നിന്റെ ഈ പാട്ട് പാടാനുള്ള അസുഖം ഇതുവരെ ആയിട്ടും തീർന്നിട്ടില്ലേ ബാസുരി? രാഗവും താളവും ഇല്ലാത്ത ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നീ അവരുടെ ഒക്കെ പ്രസിഡന്റാ. ദയവേത് നിങ്ങൾ രണ്ടുപേരും ഇതിൽ ഇടപെടണ്ട. സ്വരോ താളം എന്താന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലല്ലോ. എന്റെ സ്വരമാതിരി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ ഞാനിവിടെ പാടിക്കൊണ്ടിരുന്നപ്പോ പുറത്ത് എന്റെ കൂടെ ഒരു കുയില് മൂളിക്കൊണ്ടിരിക്കുവായിരുന്നു. അയ്യോ അമ്മേ, ആ കുയിലുണ്ടല്ല കൂടെ പാടിയതൊന്നുമല്ല, പാട്ട് കേട്ട് പേടിച്ച് കാറിയതാ. എന്നെ ഒന്ന് സഹായിക്കണേന്ന് പറഞ്ഞ അലറിയതാ. ആ ശബ്ദം കേട്ടത് മണ്ടത്തരം വിളിച്ച് പറയലേടാ. രണ്ടെണ്ണത്തിനും കലാബോധം എന്ന് പറയണത് തീരില്ല. അതുകൊണ്ട് എങ്ങനെയാ ഗുരുജി, നിങ്ങൾ തന്നെ പറയൂ, എന്റെ പാട്ട് വളരെ നന്നായിട്ടില്ലേ? നിങ്ങൾക്ക് കിട്ടുന്ന പൈസയെ കുറിച്ച് മാത്രം നിങ്ങളിപ്പോ ചിന്തിച്ചാ മതി. പിന്നെ നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നിൽക്കാൻ എന്തായാലും കഴിയില്ലല്ലോ. പിന്നെ ഇതിനെ വഴിക്ക് ഇറങ്ങി ഇടങ്കോലിടുന്നെ. കാത്തിരുന്നോ, എന്റെ നല്ല കാലം ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോവാ. ഗായിക ബാസുരിയുടെ ബന്ധുക്കളാണല്ലേ എന്ന് നിങ്ങളോട് എല്ലാവരും ചോദിക്കും. നീ കാത്തിരുന്നോടാ എന്റെ റബ്ബേ. നിങ്ങൾ പോയിക്കെ, എനിക്ക് സാധകം ചെയ്യേണ്ടതാ, അതങ്ങ് എടുത്തേ. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേട്ടോ. സമയം മെനക്കെടുത്താൻ വന്നിരിക്കുന്നു. ആ നിങ്ങൾ തുടങ്ങിക്കോ ഗുരുജി. അയ്യോ, ഞാനും കൂടി എടുത്തി ഒന്ന് സഹായിക്കണോ? സോറി എടുത്തി, എടുത്തിക്കിപ്പോ എന്നോട് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. ബട്ട് പ്ലീസ് എന്നോടൊന്ന് ക്ഷമിച്ചൂടെ. ഐ എം സോറി. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് കയറാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഗുഞ്ചിനെടുത്തി. മറിച്ച് നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ എടുത്തി ഒരുപാട് വേദനിപ്പിച്ചു. എന്നോടൊന്ന് ക്ഷമിച്ചേക്ക് എടുത്തി, പ്ലീസ്. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കെടുത്തി. ഏട്ടത്തി അന്ന് ഏട്ടന്റെ പിറന്നാളിന്റെ അന്ന് അങ്ങനൊരു സർപ്രൈസ് ഗുഞ്ചനെടുത്തി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ തയ്യാറാവില്ലായിരുന്നു. സത്യം എടുത്തി, ഗുഞ്ചനെടുത്തി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ കൂടിയേനെ. എന്നോട് ക്ഷമിക്ക. ഇനി ഒരിക്കലും നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഞാൻ ഒരു ശല്യത്തിനും വരില്ല. ഓരോ വാക്കുകളും ഞാൻ സൂക്ഷിച്ചുപയോഗിച്ചോളാം. ഏട്ടത്തിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഞാൻ ഇനി ഏട്ടനോട് ഒരിക്കലും പെരുമാറില്ല. പ്ലീസ് എടുത്തി. ഞാനൊരു വലിയ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ഓൾ എന്റെ ഏട്ടൻ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടതല്ലേ. നിർത്ത കുഞ്ചൻ, ഇനി വീരയ്ക്കെതിരായിട്ട് ഒരു അക്ഷരം പോലും നീ ശബ്ദിച്ചു പോരുത്. Thank you.
രൺവി, എന്താ ഇതിന്റെ അർത്ഥം? പറയു, നീ എന്നെ എന്തിനാ ഇങ്ങനെ പൊക്കിയെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നത്? ഞാൻ എന്തുമാത്രം പേടിച്ചു പോയി നിനക്കറിയോ? എന്നെ ആരോ തട്ടിക്കൊണ്ട് വേറെ എങ്ങോട്ടോ കൊണ്ടുപോകുമെന്നാ ഞാൻ വിചാരിച്ച. പേടിച്ച് ഞാനിപ്പോ ചത്തേനെ. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് ചോദിച്ചിട്ട് നീ എന്താ മറുപടി പറയാതെ നിക്കുന്നേ? എന്നോട് നീ ക്ഷമിക്കണം കുഞ്ചൻ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് മറ്റൊന്നിനു വേണ്ടിയായിരുന്നില്ല, നിന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയായിരുന്നു. കുഞ്ചൻ, നീ വല്ലാതെ പേടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം, പക്ഷെ ഇതല്ലാതെ വേറെ ഒരു വഴിയും അപ്പൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നും എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ നീ തയ്യാറാവത്തോണ്ടല്ല കുഞ്ചൻ ഞാനിങ്ങനെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നത്. ഇതെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്. കുഞ്ചൻ, എനിക്കറിയാം കുഞ്ചൻ, എനിക്ക് നന്നായിട്ട് അറിയാം കുഞ്ചൻ. മനസ്സറിവില്ലാതെയാണെങ്കിൽ പോലും ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം കുഞ്ചൻ. അതുപോലെ നീ ഞാൻ കാരണം ഒരുപാട് കരയും ചെയ്തു. പക്ഷെ കുഞ്ചൻ, എനിക്ക് എൻ്റെ തെറ്റുകൾ എന്താണെന്നെല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കുക. അറിയാതെയാണ് സംഭവിച്ചതെങ്കിലും അത് വലിയ തെറ്റ് തന്നെയായിരുന്നു. ഇപ്പം ഞാൻ നിനക്കൊരു വാക്ക് തരാണ് കുഞ്ചൻ, ഞാനിതെല്ലാം ശരിയാക്കിക്കോളാം. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. എനിക്ക് എൻ്റെ കുഞ്ചൻ കരയുന്നത് കാണാൻ ശക്തിയില്ലാഞ്ഞിട്ടാ കുഞ്ചൻ. നീ എന്നോട് ഒരൊറ്റ തവണയ്ക്ക് നിനക്ക് എന്നോട് ക്ഷമിച്ചൂടെ കുഞ്ചൻ. എനിക്ക് ഒരേ ഒരു അവസരം കൂടി താ, ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം കുഞ്ചൻ. ഒരു പ്രാവശ്യം അല്ല രൺവി, നിനക്ക് ഞാൻ ഒരുപാട് അവസരങ്ങൾ തന്നു കഴിഞ്ഞു. നീ ഈ ചെയ്യുന്നതൊന്നും അറിഞ്ഞുകൊണ്ടല്ലെന്ന് ഞാൻ എന്നോട് തന്നെ പലതവണ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പല കാര്യങ്ങളും മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു. അതെന്നെ മാനസികമായി എന്തുമാത്രം പ്രയാസപ്പെടുത്തുന്നുണ്ടെന്ന് നിനക്കറിയോ? നീ ഇതൊന്നും ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല രൺവി. എന്റെ ആഗ്രഹങ്ങൾ നീ അറിഞ്ഞിട്ടില്ല. നിനക്കത് കാണാനുള്ള സമയമില്ലായിരുന്നു. ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല രൺവി. അതിന് നിനക്ക് എത്ര അവസരങ്ങൾ കിട്ടിയാൽ പോലും എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. അതിനെ കുറിച്ച് ഞാൻ ഒട്ടും ഇനി ചിന്തിക്കുകയില്ല. അവന് വിവാഹബന്ധത്തിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയില്ല. എന്റെ റബ്ബേ. നമുക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെറും തോന്നലുകളാണെന്ന് പറഞ്ഞ് ഞാൻ എന്റെ മനസ്സിനെ തന്നെ സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എനിക്ക് ശരിക്കും മതിയായി രണ്ടി. നിന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു സ്ഥാനമില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. നീ നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറയില്ലെന്ന് എനിക്ക് പണ്ടു മുതലേ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതെനിക്ക് ഒരിക്കലും ഒരു പ്രശ്നമായിരുന്നില്ല. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്, പല പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്താണ് ഒരു അർത്ഥം? രൺവി, ജീവിതത്തിൽ നമുക്കിങ്ങനെ പല അവസരങ്ങളും കിട്ടാറുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ പശ്ചാത്തപിക്കാനല്ലാതെ വേറെ ഒന്നിനും കഴിയില്ല. വേണ്ട, ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം കൂടി വേണ്ട. നിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാം. ഞാൻ എല്ലാം ശരിയാക്കാം ഗുഞ്ചൻ. ഞാൻ പറയുന്ന കേക്ക് ഗുഞ്ചൻ. സമയത്തുള്ള അമ്മയുടെ ഒരു സാധകം. മനുഷ്യന് സ്വയം ഇല്ലാണ്ടാക്കി പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഗിറ്റാർ ഉണ്ടെങ്കിലല്ലേ എന്നെ ഭ്രാന്ത് ഒളിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ ഗിറ്റാർ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാം. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കുറ്റാന്വേഷകർ വന്നാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം. അല്ലാതെ വേറെ മാർഗവുമില്ല. അല്ലെങ്കിൽ അമ്മയുണ്ടല്ല, ഈ സാധനം വെച്ച് സാധകം ചെയ്ത് എന്റെ സമനില തെറ്റിച്ചേക്കാം. ആരത്? Huh?
ഏയ്, നിന്റെ പടപട വണ്ടി വീണ്ടും കേടായാ. നീയും നിന്റെ പടപട വണ്ടിയും ഒരേപോലെയാണ് ഇട്ടാ, രണ്ടിനും വാശിയ. എന്ന് വെച്ചാ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് അതിന്റെ സ്വഭാവം കാണിക്കാതിരിക്കില്ല. ആ വണ്ടീനെ കുറ്റം പറയാനും പറ്റില്ല, അതായത് സഹവാസത്തിന്റെ ഗുണം കാണിക്കാതിരിക്കില്ല അല്ലേ. അല്ല വീര, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, ഇങ്ങോട്ട് മാറി ഞാൻ നോക്കാം. മാറു വീര, ഞാൻ നോക്കട്ടെ. ഗിറ്റാറൊന്ന് പിടിച്ച് താഴെ ഇടരുത്. അപ്പൊ അതാണ് കാര്യം, ഇതിന്റെ സ്പാർക്ക് പ്ലഗ് കേടായി പോയതാ, അത് മാറ്റിയാലേ ശരിയാവൂ. അല്ല, ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് ഇല്ലേ, നമുക്ക് അവിടെ പോയി മാറ്റിയാലാ. നീ വന്നേ. വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം ബൽദേവേ. അല്ലെങ്കിൽ തന്നെ നീ എന്തോ കാര്യത്തിന് പോവല്ലേ. എന്തായാലും നിന്റെ കാര്യം നടക്കട്ടെ ബൽദേവ്, ഞാൻ എന്തെങ്കിലും ചെയ്ത് മാനേജ് ചെയ്തോളാം. ഇതാ, വളരെ വളരെ നീണ്ടതും ഹൃദയഭേദകവുമായ ഒരു കഥയാണ് ഇതിന്റെ പിന്നിൽ. അതുണ്ടല്ലോ, നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്തെ ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു തരാം കേട്ടോ. എന്തായാലും ഞാനിപ്പോ നിന്റെ കൂടെ വരാം. അത് മാത്രമല്ല, എന്റെ ഈ പണി പിന്നീടായാലും ചെയ്താൽ മതി. നീ വാ നടക്ക്, നിന്റെ ഈ പടപട വണ്ടി നമുക്ക് ശരിയാക്കി എങ്ങനെയെങ്കിലും എടുക്കാം. വാ വീര. ഓ, ഇതൊന്നും പിടിച്ചേ, ഇത് താഴെടല്ലേ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇപ്രാവശ്യം രൺവീറിന് ഞാൻ മാപ്പ് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. അവൻ എന്തെങ്കിലും പറയോ ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. അതിനെ കുറിച്ച് ഞാൻ ഒട്ടും ഇനി ചിന്തിക്കുകയില്ല. അവന് വിവാഹ ബന്ധത്തിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയില്ല. എന്റെ റബ്ബേ, ഇതെന്തോ ഒരൊച്ച കേക്കുന്നേ. ഇനി വല്ല പ്രേതമായിരിക്കോ? ഇരുട്ടത്തോട്ട് നോക്കിയിട്ട് എനിക്ക് വഴി ഏതാന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ റബ്ബേ. ഇനി എന്താ ചെയ്യുക? ദേഷ്യത്തിലിറങ്ങി നടന്നപ്പോ വഴി പോലും തെറ്റിപ്പോയി. ഞാൻ ചെയ്തത് ശരിക്കും വലിയൊരു മണ്ടത്തരോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഗുഞ്ചൻ, ഗുഞ്ചൻ, ഗുഞ്ചൻ,